നമസ്കാരം. അഗ്രിടെക് ഫാം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തമിഴ്നാട്ടിലെ ഗണപതിപാളയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗണപതിപാളയം എന്ന് പറയുന്ന സ്ഥലം കേരള തമിഴ്നാട് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ജീവൻ ചേട്ടനൊരു ചെറിയ ഫാമുണ്ട്. ഏകദേശം 25 ഏക്കറോളം സ്ഥലത്ത് പറന്ന് കിടക്കുന്ന, മേച്ചിൽപ്പുറത്ത് മേഞ്ഞ് നടക്കുന്ന ഏകദേശം ഒരു 22-23 പശുക്കളും കുട്ടികളും അടങ്ങുന്നൊരു സംഘം ഇവിടെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ദയവായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഫാമിൻ്റെ വിശദമായ വിശേഷങ്ങളും ഇവിടുത്തെ തീറ്റ രീതികളും ഇവിടുത്തെ പരിചരണ മുറകളും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ജീവൻ ചേട്ടൻ പുൽകൃഷി അതുപോലെ തന്നെ ചോളം നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇവിടെ പശുക്കളെയൊക്കെ അഴിച്ചു വിട്ടിട്ട് ഫ്രീ റേഞ്ച് രീതിയിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പശുക്കളൊക്കെ നല്ല എനർജറ്റിക് ആണ്. അവർക്ക് കയറ്റം കയറുന്നതിനോ ഇറക്കം ഇറങ്ങുന്നതിനോ ഒന്നും യാതൊരു മടിയില്ല. അപ്പോൾ തന്നെ ഈ പശുക്കുട്ടിയെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ തൊഴിലാളിയും വലിച്ചുകൊണ്ടാണ് പശുക്കുട്ടി പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ പശുക്കളും നല്ല ആരോഗ്യമുള്ള പശുക്കളാണ്. ഒപ്പം തന്നെ ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ ചേട്ടൻ ഇതിനെയൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് കൊണ്ടുവന്ന് വളർത്തി അതൊക്കെ ചെന പിടിച്ച് ഇപ്പോൾ വലിയ കറവ പശുക്കളായി മാറിയതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ക്രോസ് ബ്രീഡ് ഗിർ പശുവൊക്കെ ഇവിടെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ഇപ്പോൾ വറ്റുകറവക്കാലാണ് ഈ പശുക്കളുടെയൊക്കെ, എങ്കിലും ഇവർക്ക് ആവറേജ് ഇവിടെ ഒരു ദിവസം 90 ലിറ്ററിനടുത്ത് പാല് കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. വൈകുന്നേരത്തെ കറവ ഏകദേശം 40 ലിറ്ററിനടുത്ത് ഞാൻ എൻ്റെ കൺമുൻപിൽ തന്നെ കറന്ന് കാണുകയും ചെയ്തു. അപ്പോൾ പാലുൽപാദനം ഒട്ടും മോശമല്ല, കാരണം ആദ്യത്തെ പ്രസവവും രണ്ടാമത്തെ പ്രസവമൊക്കെ ഉള്ള പശുക്കൾ മാത്രമാണ് ഈ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രസവത്തിൽ ഏകദേശം 10-11 പശുക്കൾ കറവുള്ളവർ പ്രസവിച്ച് വറ്റുകറവയായിട്ട് പോലും 90 ലിറ്റർ പാല് കിട്ടുന്നു എന്ന് പറയുന്നത് കൃത്യമായ ഫീഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ കിട്ടിയത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് പശുക്കൾക്ക് പുറമെ കുറച്ച് ആടുകളും മറ്റ് താറാവ് വാത്ത അങ്ങനെയുള്ള പക്ഷികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ തൊഴുത്തിൻ്റെ ഒരു സ്റ്റൈൽ കൂടെ നമുക്ക് കാണാം. ഇത് പഴയ തൊഴുത്താണ്. പുതിയ തൊഴുത്തും സൗകര്യങ്ങളൊക്കെ ഇതിന് കുറച്ച് മുകളിലായിട്ട് അദ്ദേഹം പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു സെക്ഷൻ. ഇതിൽ ഏകദേശം 10-12 പശുക്കൾക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും. ഇപ്പുറത്ത് അതേ നീളത്തിൽ തന്നെ അത്രയും സൗകര്യത്തോട് കൂടിയിട്ട് മറ്റൊരു പോർഷനും കൂടെയുണ്ട്. അതിലും ഏകദേശം 10-12 പശുക്കൾക്ക് നിൽക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ടാണ് ചെറിയ കുട്ടികളെയൊക്കെ കെട്ടിയിടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തൊഴുത്തിൻ്റെ ഏകദേശ സ്റ്റൈല്. നന്നായിട്ട് കാറ്റോട്ടം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ തൊഴുത്തിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തറ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. പോരാത്തതിന് പശുക്കളെയൊക്കെ വിട്ട് മേയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വരുന്നത് കാണാൻ നിങ്ങൾക്ക് തീറ്റ തിന്ന് വയറ് നിറച്ച ശേഷം ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഈ പശുക്കൾ ഇതുപോലെ സ്വമേധയാ കൂട്ടിലേക്ക് വരുന്ന ഒരവസ്ഥ കാണാൻ പറ്റും. അപ്പോൾ ഇത് ശീലിപ്പിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ ചില പശുക്കളുടെയൊക്കെ കൈ കാല്, അതായത് മുമ്പിൽ 2 കൈകൾ അതിലൊരെണ്ണം കൂട്ടി കഴുത്തിനോട് ചേർത്ത് കെട്ടുന്നുണ്ട്. അത് പശുക്കൾ ദൂരം കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ കെട്ടിവിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ ഉച്ചയ്ക്കത്തെ കറവയ്ക്കായിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ശീലിപ്പിക്കുന്നതിനനുസരിച്ചാണ് എല്ലാ ജീവികളും. ചില പശുക്കളെയൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് ദൂരം പോകുന്നതും മറ്റു പശുക്കളുടെ കൂടെ വേറെ ഏതെങ്കിലും തൊഴുത്തിൽ പോകുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അത് ചെറുപ്പം മുതലേ ഇവിടെ കൊണ്ടുവന്ന് അത്തരത്തിൽ ശീലിപ്പിച്ചതുകൊണ്ടാണ്. അപ്പോൾ വരുന്നവരൊക്കെ വെള്ളം കുടിച്ച് തൊഴുത്തിലെ അതാത് സ്ഥാനങ്ങളിൽ വന്ന് കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ പശുക്കളെ മാനേജ് ചെയ്യാനും ഈ തോട്ടം മാനേജ് ചെയ്യാനുമായിട്ട് 2 പണിക്കാരാണുള്ളത്. അതിൽ ഒരാൾ മലയാളിയാണ്, മറ്റൊരാൾ ബീഹാർ സ്വദേശിയാണ്. അപ്പോൾ പശുക്കളെയൊക്കെ വിട്ടുമേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പണി കുറവാണ്. സാധാരണഗതിയിൽ ഒരു 20 പശുക്കളെയൊക്കെ വളർത്തുന്ന ഫാമാണെങ്കിൽ അവിടെ ഒരാൾക്ക് ആ തൊഴുത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിരമായിട്ട് പണിയുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അഴിച്ചുവിടുന്നതുകൊണ്ട് തന്നെ രാവിലെ കറവ കഴിഞ്ഞ് അഴിച്ചുവിട്ട് തൊഴുത്ത് ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് തിരിച്ച് ഇവർ വരുന്ന ഈ സമയം വരെ റെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ള ഒരു ബാക്കി കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ടായിരിക്കണം.
അപ്പോൾ എന്തായാലും അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് കറവയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചുകൂടെ ഇവിടുത്തെ മറ്റ് കാര്യങ്ങൾ കണ്ടുവരാനുണ്ട്. കാരണം ഇപ്പോൾ സമയം 2 മണിയായിട്ടുള്ളൂ, 4 മണിയാകുമ്പോഴാണ് കറവ. ഇവിടെ തൊഴുത്തിനോട് തന്നെ ചേർന്നിട്ടൊരു ചെറിയ ഭാഗം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആടിൻ്റെ കൂടും താറാവുകളും കോഴികളൊക്കെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ബ്രോയിലർ കോഴിയെ വരെ ഇവിടെ ഫ്രീ റേഞ്ച് രീതിയിൽ ജീവൻ ചേട്ടൻ വളർത്തിയെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഗിരിരാജ അങ്ങനെയുള്ള കോഴിക്കുട്ടികളും മറ്റുള്ളതൊക്കെ ഇവിടെ ഇവർ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ തൊഴുത്തിനോട് തന്നെ ചേർന്നിട്ട് ഒരു ഭാഗം താറാവുകൾക്കും കോഴികൾക്കും ആടുകൾക്കുമൊക്കെ വേണ്ടിയിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് മറ്റ് പശുക്കുട്ടികളും ഇവരൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേലിയൊക്കെ കെട്ടിയൊരു ഗേറ്റും വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആടൻകൂട്, ഇത് സ്ഥലം ശരിക്കും തമിഴ്നാടാണ്. നമ്മുടെ കേരളത്തിലെ സ്റ്റൈലിനോട് ഏകദേശം ഒത്തു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ആടിൻ്റെ കൂടും പണിതിട്ടുള്ളത്. കാല് കൊടുത്ത് ഹൈറ്റിൽ കൂട് കയറ്റി വെച്ചിട്ട് അതിലേക്ക് കയറി പോകാനുള്ള പടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേലിക്ക് ഉപയോഗിക്കുന്ന നെറ്റ്, അതായത് വയർമെഷാണ് ഇവിടെ ആടിൻ്റെ കൂടിന് ചുറ്റും കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതൽ കാലം ഈട് നിൽക്കും. ആടുകളുടെ മൂത്രം തട്ടിയാലൊന്നും പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. ഈ കാണുന്നതാണ് ആടിൻ്റെ കൂട്. അടിയിൽ കവുങ്ങിൻ്റെ അലകുകളാണ് പാകിയിട്ടുള്ളത്. ഈ വൈക്കോലൊക്കെ ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഈ കാണുന്നതാണ് ജീവൻചേട്ടൻ്റെ ചോളത്തിൻ്റെ കൃഷി, അതായത് പശുക്കൾക്കും ഈ പശുക്കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ചോളത്തിൻ്റെ തണ്ട്, അതായത് ഇത് പുല്ലിന് പകരമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഇവരിതിന് ഉണക്കി വേനൽക്കാലത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പശുക്കുട്ടികളും പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്ന സ്ഥലം. ഏകദേശം 25 ഏക്കർ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ പുല്ലും മറ്റുള്ളതൊന്നും ഇവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മഴയുള്ള സമയങ്ങളിൽ തോന്നാറില്ല. എന്നാൽ ഇത് തമിഴ്നാടാണെന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം. എല്ലാ സമയത്തും ഇവിടെ നമുക്ക് കേരളത്തിൽ മഴ കിട്ടുന്നത് പോലെ മഴ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ കേരള ബോർഡർ ആയതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളെ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ചുകൂടെ മഴ കിട്ടാനും സാധ്യത കൂടുതലാണ്. ഈ കാണുന്ന പ്രദേശത്തായിട്ടാണ് പുതിയ തൊഴുത്തും ഫാമും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുറ്റിനും പരിസര പ്രദേശത്തൊന്നും ആളുകൾ വല്ലാതെ താമസവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പരാതി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇല്ലാതിരിക്കും. പോരാത്തതിന് ഇത് തമിഴ്നാടായതുകൊണ്ട് തന്നെ കൃഷിക്ക് കുറച്ചുകൂടെ പ്രോത്സാഹനം കൂടുതലായിട്ട് ഇവിടെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും ജീവൻചേട്ടൻ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇവിടെ വലിയൊരു ഫാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാണുന്നതാണ് ജീവൻചേട്ടൻ്റെ ആട്. ഏകദേശം 50-60 ആടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2-3 ആടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആടുവളത്തിൽ നഷ്ടമായതുകൊണ്ടല്ല, മാനേജ് ചെയ്യാൻ ആളില്ലാത്ത പ്രശ്നം കൊണ്ടാണ് ജീവൻചേട്ടൻ തൽക്കാലം ആട് കൃഷി സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ പുതിയതായിട്ട് വരുന്ന ഫാമിലേക്ക്, അതായത് ഇവിടെ തന്നെ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന ഫാം പൂർണ്ണമായിട്ടും വർക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൽ പുതിയ ആടുകളും ഉണ്ടായിരിക്കുന്നതാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും നല്ല രീതിയിൽ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ പോലും നമ്മുടെ നാട്ടുകാർ മലയാളികൾ എത്തപ്പെടുന്നു, അവിടെ കൃഷി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വളരെയധികം മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ പശുക്കൾ വന്ന് കുറച്ച് അധികം സമയം തൊഴുത്തിൽ നിന്നതിന് ശേഷമാണ് ഇവിടെ കുളിപ്പിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കാണ്. കാരണം സാധാരണ ഗതിയിൽ എല്ലാവരും ചെയ്യാറുള്ളത് പശുക്കൾ വന്നാൽ ഉടനടി മേത്ത് വെള്ളം കോരി ഒഴിക്കും. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ വെള്ളം വരുന്ന അവസ്ഥയായിരിക്കും. എപ്പോഴും പശുക്കൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് കറവ തുടങ്ങി. ഇവിടെ പാൽ കറക്കുന്നത് കൈക്കറവയാണ്. ഒപ്പം തന്നെ ഇവിടെ പാൽ കൊണ്ടുപോകുന്നതും ഒരു ലോക്കൽ കച്ചവടക്കാരനാണ്. അദ്ദേഹം ഈ കറവയ്ക്ക് അദ്ദേഹം കൂടെ കൂടി കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് കറന്നെടുത്ത പാൽ അങ്ങനെ തന്നെ പാത്രത്തിലാക്കി അതിൻ്റെ അളവ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാനിലേക്ക് ഒഴിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലിറ്ററിന്, അതായത് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും അളക്കാതെയാണ് പാലിന് വില കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ലിറ്ററിന് കണക്കാക്കിയിട്ടാണ് വില കൊടുക്കുന്നത്. ഏകദേശം 28 മുതൽ 32 രൂപ വരെയൊക്കെയാണ് വില കൊടുക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. പല ഭാഗങ്ങളിലും ഇപ്പോഴും 24-22 രൂപയൊക്കെ ആയിട്ട് പാൽ കൊടുക്കുന്നുണ്ട് കർഷകർ. കൂടുതൽ പാലുണ്ടാകുമ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഫാമിൽ വാത്തകളും മറ്റുള്ള എല്ലാ സാധനങ്ങളും അദ്ദേഹം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടുത്തെ കറവ കഴിഞ്ഞു, പശുക്കളൊക്കെ സ്വസ്ഥമായി. ഇനി ഇവിടുത്തെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കാലിത്തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്. കാലിത്തീറ്റ കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെ കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നോക്കാം. ഇവിടെ കാലിത്തീറ്റയായിട്ട് കൊടുക്കുന്നത് ഗോദ്രേജിൻ്റെ പെല്ലറ്റാണ്, മീസ്മോർ എന്ന് പറയുന്ന പെല്ലറ്റാണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ അതിൽ തവിട്, അതുപോലെ തന്നെ പരുത്തി പിണ്ണാക്ക്, ഒപ്പം തന്നെ ചോളത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മിക്സ് ചെയ്യുന്നത് വിശദമായിട്ട് തന്നെ ഒന്ന് കാണാം എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. കാരണം തിന്നു കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ളം ഇതാക്കും. ഇപ്പൊ ഇടുന്ന പഞ്ഞി പോലെ കാണുന്നതാണ് പരുത്തിക്കുരു. അപ്പൊ പരുത്തിക്കുരു യഥാർത്ഥത്തിൽ വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് അത് അരച്ച് വേണം നമ്മൾ പശുക്കൾക്ക് കൊടുക്കാൻ. അല്ല, നമ്മൾ പിണ്ണാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുതിർത്തിയതിന് ശേഷം വേണം നമ്മൾ പശുക്കൾക്ക് കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് വെള്ളത്തിലിട്ട് പുതിർത്തി അരച്ച് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പരുത്തി പിണ്ണാക്ക് ഇട്ടു, പെല്ലറ്റ് ഇട്ടു. പരുത്തി പിണ്ണാക്കല്ല, പരുത്തി കുരുവാണ് ഇട്ടത്. അതുപോലെ തന്നെ ചോളത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കറവയുടെ പല സ്റ്റേജുകളിൽ പല രീതിയിലാണ് തീറ്റ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ, ടെക്നിക്കലി എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ചോളത്തിൻ്റെ പൊടിയാണ്, അതായത് മക്ക ചോളം എന്ന് പറയുന്ന ചോളത്തിൻ്റെ പൊടിയാണ്. ഇവിടെ ഒരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് പുല്ലിന്, അതായത് അതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ചോളം കൃഷി ചെയ്യുന്നത്. ആ ചോളത്തിൽ നിന്ന് തന്നെ തണ്ട് അല്ലാതെ അതിൽ നിന്ന് കായകൾ എടുത്തതിന് ശേഷം തണ്ട് ഉപയോഗിക്കുന്ന ആളുകളും കൂടുതലാണ്. ഇപ്പോൾ ഇട്ടത് കല്ലുപ്പാണ്. കറവയുള്ള പശുക്കൾക്ക് നമ്മൾ എപ്പോഴും തീറ്റ സ്വയം മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ കല്ലുപ്പ് ഇടുന്നത് വളരെയധികം നല്ലതാണ്. ഇവിടെ തീറ്റ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ കാനുകളുടെ ഒരു സൈഡ് വെട്ടിയെടുത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ചിലവ് ചുരുക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതും കൂടുതൽ കാലം ഈട് നിൽക്കുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ഈ കാനുകൾ. അപ്പോൾ ലോ റേറ്റിൽ കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അടുത്തൊരു പ്രാവശ്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ ചോളം മറ്റുള്ളൊന്നും ഇടാതെ തവിട് മാത്രം ഇട്ടിട്ട് അതിലേക്ക് ഉപ്പിട്ടത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ഇവിടെ കൊടുക്കുന്നത് തവിട് മാത്രമാണ്. അപ്പോൾ എന്നിട്ട് പോലും കുട്ടികൾ നല്ല ഉഷാറുള്ള കുട്ടികളാണ്. അത്യാവശ്യത്തിന് കാണാൻ മീനി കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇട്ട മിക്സ് മൊത്തത്തിലൊന്ന് ഇളക്കി പരുവപ്പെടുത്തുകയാണ്. എല്ലാ ഭാഗത്തും ഒരേപോലെ ഉപ്പും അതുപോലെ തന്നെ ചോളത്തിൻ്റെ പൊടി അതുപോലെ തന്നെ തവിട് പെല്ലറ്റ് എല്ലാം ഒരുമിച്ച് ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ദഹനം ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മൾ അതിൽ ഉപയോഗിച്ച് ചില സാധനങ്ങളുടെ പ്രോട്ടീൻ ലെവൽ കുറവാണ്, അതായത് തവിടിൻ്റെ പ്രോട്ടീൻ ലെവൽ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസും മിനറൽസും കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമിനോ ആസിഡ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ മീനെണ്ണ ചേർക്കുന്നത്. ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് മീനെണ്ണയാണ്. ഇത് സ്ഥിരമായിട്ട് മിക്സ് ചെയ്യുന്ന ആളുകൾക്ക് അളവിന് പാത്രത്തിൻ്റെയൊന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് കാനിൽ നിന്ന് എത്ര എം എൽ ആണ് പുറത്തേക്ക് വരുന്നതെന്നൊക്കെ മനപ്പാടായിട്ട് അറിയാൻ പറ്റും. അതായത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര എം എൽ ഇപ്പോൾ പുറത്തേക്ക് വന്നു. അപ്പോൾ തുടക്കത്തിൽ ആദ്യമായിട്ടൊക്കെ കൊടുക്കുന്ന ആളുകൾ മെഷർമെൻ്റ് കപ്പൊക്കെ വെച്ചിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ മീനെണ്ണ കൂടെ ഒഴിച്ചതോട് കൂടിയിട്ട് ഏകദേശം ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നേരെ ഇവരുടെ മുമ്പിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നുകിൽ നമ്മൾ കുഴച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അത് വെള്ളാതെ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അതുമാത്രമല്ല അത് മറ്റു തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ കൂടെ ഉണ്ടാക്കും. അതിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ശരിക്കും ഇത് നനച്ച് കുഴച്ച് വെച്ചതിന് ശേഷമാണ് പശുക്കൾക്ക് കൊടുക്കേണ്ടത്. വെച്ച ഉടനെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചില ചെറിയ ചില റൂമുകളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും.
അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ തീറ്റ കൊടുക്കുന്നത്. തീറ്റ കൊടുക്കുന്നതിനെ കുറിച്ച് ഏകദേശം വിശദമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ ഫാമുകളിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണ് അവർ തീറ്റ കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാറുള്ളതും. അതിൽ നല്ല കാര്യങ്ങളും അവർ ചെയ്യുന്നതിൽ വല്ല മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിലെ മിസ്റ്റേക്കുകളും ചൂണ്ടിക്കാണിക്കാറും ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.